രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതി രാത്രി ഇന്നും ആരും മറക്കാത്ത രാത്രിയാണ് അതൊരു കാളരാത്രിയായിരുന്നു ഇന്ത്യയുടെ കറൻസി സംവിധാനത്തിലെ നെടും തൂണുകളായിരുന്ന ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ നിരോധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനം മനുഷ്യനിർമ്മിത മഹാദുരന്തങ്ങളുടെ തുടക്കമായിരുന്നു ലോകം അത്യപൂർവമായി പോലും കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ദുരിത സാധാരണക്കാരെ വരെ പ്രധാനമന്ത്രി എടുത്തെറിഞ്ഞത് രാജ്യവും സമ്പദ് വ്യവസ്ഥയും ഇന്നും അതിൻ്റെ പ്രത്യാഖ്യാതങ്ങളിൽ നിന്ന് കരകയറിയിട്ടില്ല സ്വന്തം പോക്കറ്റിൽ കിടന്ന നോട്ട് ഒരു നിമിഷം കൊണ്ട് അസാധുവാക്കിയ വിചിത്ര നടപടിയായിരുന്നു അത് അന്നന്ന് പണിയെടുത്ത് കയ്യിൽ സൂക്ഷിച്ച കാശുകൊണ്ട് അരി വാങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതി നോട്ട് മാറ്റിയെടുക്കാൻ ബാങ്കുകൾക്ക് മുന്നിൽ ക്യൂ നിന്ന് മരിച്ചു വീണവരെ എത്രയാണ് ഇപ്പോൾ രണ്ടായിരത്തിൻ്റെ നോട്ട് കൂടി പിൻവലിച്ചു അന്ന് കേന്ദ്രഭരണം സൃഷ്ടിച്ച പ്രതിസന്ധിയെ തുടർന്ന് നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴായിരുന്നു രണ്ടായിരത്തിൻ്റെ നോട്ട് അച്ചടിച്ചിറക്കിയത് കള്ളപ്പണത്തിനെതിരായ യുദ്ധപ്രഖ്യാപനം എന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം നടപ്പാക്കിയതെങ്കിൽ ഒരു നയ പൈസയുടെയും കള്ളപ്പണം പിടിച്ചില്ലെന്ന് മാത്രമല്ല കള്ളനോട്ടുകൾ രണ്ടായിരത്തിലേക്ക് മാറുകയും ചെയ്തു കർണാടക തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയത്തിന് തൊട്ടു പിന്നാലെയാണ് നോട്ട് പിൻവലിച്ചതെന്നുള്ളത് ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരുപാട് കള്ളപ്പണം ഒഴുക്കിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതെല്ലാം വെളുപ്പിച്ചെടുക്കലും ഇപ്പോഴത്തെ നടപടിക്ക് പിന്നിലെ ലക്ഷ്യമായി കണക്കാക്കാം അങ്ങനെ കണക്കാക്കിയാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇനി മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം മുൻപേ നോട്ട് മാറ്റിയെടുക്കാനുള്ള സമയവും അവസാനിക്കും കള്ളപ്പണം അഴിമതി ഭീകര പ്രവർത്തനത്തിനുള്ള ഫണ്ട് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പ്രയാണം എന്നൊക്കെ പറഞ്ഞായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം ഇപ്പറഞ്ഞ ഒന്നുപോലും യാഥാർത്ഥ്യമായില്ല ഇപ്പോൾ ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായാണ് രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ പിൻവലിക്കുന്നതെന്നും മറ്റ് നോട്ടുകൾ മതിയായ അളവിൽ പ്രചാരത്തിലുണ്ടെന്നും റിസർവ് ബാങ്ക് തന്നെ പറയുന്നു രണ്ടായിരത്തിൻ്റെ നോട്ട് പ്രചാരത്തിൽ കുറവാണെന്നതും റിസർവ് ബാങ്ക് പറയുന്നുണ്ട് പ്രചാരത്തിൽ രണ്ടായിരത്തിൻ്റെ എണ്ണം കുറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇതിൻ്റെ അച്ചടി നിർത്തിയത് കൊണ്ടാണ് ക്ലീൻ നോട്ടിൻ്റെ ഭാഗമാണെങ്കിൽ വെടുപ്പുള്ള രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ വീണ്ടും അച്ചടിച്ച് ഇറക്കിയാൽ പോരെ ഇതിനൊന്നും ആർ ബി ഐക്ക് വ്യക്തമായ മറുപടിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പ് അച്ചടിച്ചിറക്കി ഏഴ് വർഷം തികയും മുമ്പ് നോട്ട് പിൻവലിക്കുന്നത് നമ്മുടെ കറൻസി സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ താർക്കും